ഇവളും തോളും തോളും പിടിച്ച് നടന്ന ആരെയും പറയോ? പറയില്ല. ഇത്രയും പുരോഗമന ചിന്തയുള്ള ഇവിടുള്ള ആൾക്കാരാണല്ലോ ഇത് പറയുന്നതെന്നാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് അത്ഭുതം തോന്നുന്നത്. മനസ്സിലായോ? ഇവർക്ക് ഇഷ്ടം പ്രണയമാണെന്ന് കേൾക്കാനോ ഒരു പക്ഷെ പ്രണയ സ്ട്രാറ്റജി ആണെന്ന് വിശ്വസിക്കാനോ ആണ്. അതുകൊണ്ട് അവർ അതിൽ തന്നെ പിടിച്ചിരിക്കുക. എന്റെ ഒരു ഗതികേട് ആലോചിക്കട്ടെ. എനിക്ക് താഴേക്ക് 48 എല്ലാവരും പറഞ്ഞോട്ടെ, ഞങ്ങളും ബി ഫ്രണ്ട്സ് ആണ്, ഞങ്ങളും ബി ഫ്രണ്ട്സ് ആണ്. എന്തൊരു ഗതിയാണ്! ഇവന് ഞാൻ ഒരു ആംഗലം പെങ്ങളാണെങ്കിൽ ഇവരിത് പറയൂ? പറയില്ല. ഇവന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പറയൂ? പറയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്ന അവൻ്റെ കൂടെയാണ്. എൻ്റെ യുക്തിക്കും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നതും എനിക്ക് ചാടാനൊരു തോള് തോന്നുന്നത് അവനിലാണ്. ഇപ്പം ഞാൻ എന്ന് വെച്ച് ഞാൻ തുറന്നു പറയാണ്, അന്ന് ലാസ്റ്റ് കാക്ക പോയില്ലേ ഇവിടുന്ന് രതീഷ് അക്ക? അപ്പൊ ഞാൻ കുറേ നേരം കിടന്നുറങ്ങിയപ്പോൾ ഞാൻ കാക്കാട് തോളിൽ കിടന്നുറങ്ങിയത്. നല്ല സത്യം, എനിക്ക് എൻ്റെ അത്താറ് തോളിൽ കിടന്നുറങ്ങുന്നുണ്ട് ആ ഫീല്. കാരണം ഗെയിമിന് വേണ്ടി പോലും ഇവനെ വലിച്ചില്ല. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഗെയിമിന് വേണ്ടി ഞാൻ പറയും, അവനും പറയാറുണ്ട് പറയുന്നു. പക്ഷെ എന്നാലും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടല്ലോ, അത്രയും എന്നെ വേദനിപ്പിക്കില്ല എന്നൊരു സാധനം എന്തോ എനിക്ക് അവൻ്റെ അടുത്തുണ്ട്. കാരണം എനിക്കറിയാം ആ ഇത്ര നേരം പറഞ്ഞിട്ട് അവനത് നിർത്തിക്കോളും. ഇവിടെയുള്ള 5 ദിവസം കൊണ്ട് എങ്ങനെ കിട്ടും? കാരണം ഈ 5 ദിവസം വേറെ ആരുമില്ല, ഫോൺ വിളിക്കാൻ ആരുമില്ല, ഉമ്മയില്ല, ബാപ്പല്ല, ആരുമില്ല. ആകെ ഉള്ളത് ആരാ? എനിക്ക് അവനാ ഉള്ളത്. ഞാൻ പറയും, നീ അങ്ങനെയല്ലേ കാണിക്കണേടി. അവള് പറയാണ് അവള് സെൽഫിഷ് ആണ്, അവള് ഗെയിമറാണ്, എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാര്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു അവന്റെ ഗെയിമാ കൂട്ടത്തിൽ. അവന്റെ ചിരിക്കുമ്പോ അവനെ അവൻ ചിരിക്കുമ്പോ മാത്രമായിരുന്നു എനിക്ക് ആ കൂട്ടത്തിൽ. അവനും കൂടി ഇത്രയും ഒരു നിവൃത്തി ഇല്ലാത്തോണ്ട് ആണെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ ഞാൻ ആരോടോ പറഞ്ഞിട്ടുണ്ട്, ജാനുവിന്റെ അടുത്ത് ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിന്ന് ലൈഫിൽ ഒരിക്കലും കാണരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗബ്രിയലും ജാസ്മിനും അതന്നെ കേട്ടോ, എനിക്ക് എന്റെ ലൈഫിൽ ഇനി ഗബ്രിയലിനെ കാണാൻ ഇഷ്ടമാണ്, ജാസ്മിനെ കാണാൻ ഇഷ്ടമാണ്. യെസ് ബിഗ് ബോസ്. പിന്നീട് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിയായാണ് പുറത്തു പോകേണ്ടത്. ഓക്കേ ബിഗ് ബോസ്. ടീം നെക്സ്റ്റ്. നിങ്ങളുടെ കുട്ടി ഇപ്പോൾ കൺഫെഷൻ റൂമിൽ നിന്നും ഇറങ്ങി വരും. നിങ്ങൾ അതിന്റെ വാതിലിൽ കാത്തിരിക്കുക. ഇത് ഇങ്ങോട്ട് വന്നെ മോനെ, ഇങ്ങോട്ട് വന്നേ. ഐസ്ക്രീം എടുത്തതിനെ ചൊല്ലിയുള്ള പ്രശ്നം നടക്കാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഇന്നത്തെ ഒരാളോട് ഇഷ്ടമാണെന്ന് വെച്ചിട്ട് വേറൊരാളോട് ദേഷ്യം പറയണമെന്ന് ഒരു ബന്ധമില്ല. എല്ലാരോടും പറഞ്ഞിരുന്നു അവന്റെ ഐസ്ക്രീം ആണ്. പക്ഷെ ഇപ്പൊ ചേച്ചി കഴിക്കാൻ എടുത്തപ്പോ അവൻ പോയി പറഞ്ഞു, അവൻ പറഞ്ഞ അടിച്ചുടിങ്ങനെ, ചേച്ചി ഐസ്ക്രീം എടുക്കുമ്പോ ഒരു വാക്ക് പറയണ്ട, എന്തെങ്കിലും കൂടെ ഐസ്ക്രീമാണ് ഞാനിവിടെ പറഞ്ഞല്ലേ വെച്ചത്. പക്ഷെ അത് കഴിക്കാൻ ഇരിക്കുമ്പോൾ പറയുമ്പോ ഞാൻ ചേച്ചിക്ക് ഉറപ്പായത് കേട്ടോഡിന് മുഴുവൻ സമയം പകുതി സമയത്തോളം ഐസ്ക്രീമിന്റെ വിഷയമായിട്ട് പവർ റൂമിൽ കയറിയതിന് ശിക്ഷ ആലോചിക്കുന്നതിന് വേണ്ടി കയറിയാണ്. പക്ഷേ ഒരു മിനിറ്റ്, ഞാൻ ഇതിൽ എന്റെ അഭിപ്രായം തീരുമാനം ഒന്നും എടുക്കാനാകാം.
പവർ ടൈം ഇങ്ങനെ ബാളം വെച്ചോണ്ടിരിക്കണം. നാളെ ഈ ഒരു കാര്യവും ഐസ്ക്രീമും കാരണം മൊത്തം ഒരു ദിവസം മുഴുവൻ എപ്പിസോഡായിട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെയാ നടക്കുന്ന ഇവിടെ? പുറത്ത് ഇത്ര ആളുകൾ കണ്ടോണ്ടിരിക്കില്ലേ? ക്ലീനിങ് മുഴുവൻ ഒറ്റയ്ക്ക് രശ്മിൻ ചെയ്യും, അതാണ് ഞങ്ങളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. പവർ ബിൽ മുഴക്കി ആ തീരുമാനം ബോർഡിലെടുത്തു. രണ്ടു ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് ഒറ്റയ്ക്ക് രശ്മിൻ ചെയ്യണം. മറ്റാരും രശ്മിനെ ഹെൽപ്പ് ചെയ്യാൻ പോവരുത്. ഇതെന്റെ ഓർഡറാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും പവർ റൂമിൽ കയറാൻ പോകുന്നത്. നിങ്ങൾ ഇതുപോലെ പുറത്തിറങ്ങി ഇതുപോലെ ഓർഡേഴ്സ് ഇടും. മറ്റുള്ളവരെ അനുസരിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയുള്ളൂ.